നമസ്കാരം. മഹാരാഷ്ട്രയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉദ്ധവ് താക്കറെ രാജി സന്നദ്ധനാണ്, രാജി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഏവരും ബിജെപിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു വമ്പൻ ട്വിസ്റ്റ്. വമ്പൻ ട്വിസ്റ്റ് എന്നും പറഞ്ഞാൽ പോരാ, അതിഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റ്. ഏകനാഥ് ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. ഏകനാഥ് ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ശിവസേനയുടെ താല്പര്യമല്ല, ബി ജെ പി തന്നെ മുൻകൈയെടുത്ത് തീരുമാനമെടുത്തതാണ് എന്ന് കാണാം. 2019 ബി ജെ പിയുടെ ഒപ്പം എൻ ഡി എ സഖ്യകക്ഷിയായിട്ട് നിന്ന് മത്സരിച്ച് ജനങ്ങൾ ഭൂരിപക്ഷം നൽകി, വേണ്ടതിലും കൂടുതൽ ഭൂരിപക്ഷം നൽകി. എന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഖ്യത്തിലെ രണ്ടാമത്തെ മാത്രം വലിയ കക്ഷിയായ, ഓർക്കണം, 100-ൽ പരം എം എൽ എമാരുമായിട്ട് ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ബി ജെ പി ഉള്ളപ്പോൾ ആ സഖ്യത്തിലെ രണ്ടാമത്തെ, ഏതാണ്ട് പകുതിയോളം മാത്രം സീറ്റുള്ള ശിവസേന തനിക്ക് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ആ സഖ്യത്തിനെ ചതിച്ചുകൊണ്ട് അവരുടെ എതിർപ്പാളയത്തിലേക്ക് പോയവനാണ് ഈ ഉദ്ധവ് താക്കറെയും ഉദ്ധവ് താക്കറുടെ ശിവസേനയും. അന്ന് മുതൽ ബി ജെ പി ഓങ്ങിവെച്ചതാണ് അയാൾക്കുള്ള പണി. കോവിഡ് മൂലം ഒരു 2 വർഷം താമസിച്ചു എന്ന് മാത്രം. ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ കുതിരക്കച്ചവടമെന്നോ ചതിയെന്നോ എന്ത് തന്നെ വിളിച്ചാലും കുഴപ്പമില്ല, ചതിയന്മാർക്കും വഞ്ചകർക്കും കാലം അല്ലെങ്കിൽ ആ പണി കിട്ടിയവർ തിരിച്ചു മറുപണി കൊടുത്തിരിക്കും എന്നിപ്പോൾ ബി ജെ പി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ബി ജെ പിക്ക് വേണമെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാം, അവർക്കത് വളരെ എളുപ്പം സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതല്ല ആ ചതിയന്, അതായത് ഉദ്ധവ് താക്കറെ എന്ന ചതിയന് കൊടുക്കേണ്ട ശിക്ഷ അതല്ല. അയാളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ, ഏകനാഥ് ഷിൻഡെ എന്ന വിമത നേതാവിനെ അടർത്തിയെടുക്കുക, ആ കൂട്ടത്തിൽ ഭൂരിപക്ഷം എം എൽ എമാരെ കൂടെ അയാളുടെ ഒപ്പം നിർത്തുക, അതിനുശേഷം ആ മന്ത്രിസഭയെ തന്നെ മറച്ചിട്ടിട്ട് ഏവരും രാഷ്ട്രീയ പ്രതിയോഗികളും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രവചന വിദഗ്ധന്മാരും പ്രവചിച്ചിരിക്കുന്നു. ഇതാ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവും എന്ന് പ്രവചിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് തീരുമാനം വരുന്നു, ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവില്ല, പകരം ഏകനാഥ ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയാവുമെന്ന്. അപ്പോൾ ചിലതെങ്കിലും വിചാരിക്കും ഇങ്ങനെ ശിവസേനക്കാരനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയായിരുന്നു എങ്കിൽ ആ 2019 ഉദ്ധവ് താക്കറെ തന്നെ അങ്ങ് ആക്കിക്കൂടായിരുന്നു എന്നു. അതല്ല, അതല്ലല്ലോ അതിൻ്റെ ശരി. ഒരു മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ വലിയ പാർട്ടിയിലുള്ള ഒരാളല്ലേ മുഖ്യമന്ത്രിയാവേണ്ടത്? അതല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മൾ കാണുന്നത്? ഇവിടെ എൽ ഡി എഫ് എന്ന സഖ്യകക്ഷിയായിട്ടല്ലേ മത്സരിക്കുന്നത്? ഏതാണ്ട് 13 ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട്. ആരാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി? പിണറായി വിജയനല്ലേ, അല്ലാതെ കാനം രാജേന്ദ്രൻ അല്ലല്ലോ. കാരണം സി പി എമ്മിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ളവരുടെ നേതാവായിരിക്കണം മുഖ്യമന്ത്രി, അല്ലാതെ കേരള കോൺഗ്രസിൻ്റെ ജോസ് മോനോ, ജോസ് കെ മാണിയോ, അല്ലെങ്കിൽ സി പി ഐയുടെ കാനം രാജേന്ദ്രനോ ഒന്നും അല്ലല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രി. ഇത് തന്നെ എന്തുകൊണ്ട് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾക്ക് അവിടെ ചിന്തിച്ചുകൂടാ? അവിടെ ബി ജെ പി ചെയ്യുമ്പോൾ അത് ചതിയും, ബി ജെ പിക്ക് എതിരെ ആര് ചെയ്താലും അതെല്ലാം ധർമ്മവുമാവുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഉദ്ധവ് താക്കറെ അന്ന് ചെയ്തത് കൊടിയ പാതകവും ചതിയും വഞ്ചനയുമാണ്. അന്ന് ഉദ്ധവ് താക്കറെ കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും ഒരുപക്ഷെ കാലം പുറത്താലും മറുത്താലും ബി ജെ പി എന്ന മഹാപ്രസ്ഥാനം പാർട്ടി മറക്കില്ല, പൊറുക്കില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള ഒരു നേതാവിനെ അടർത്തിയെടുത്ത് ബഹുഭൂരിപക്ഷം എം എൽ എമാരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ വിമത നേതാവിനെ മുഖ്യമന്ത്രിയാക്കി കാണിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറയ്ക്ക് കൊടുത്ത പണി. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നിരാശനും സ്വന്തം പ്രവൃത്തിയിൽ അങ്ങേയറ്റം പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഉദ്ധവ് താക്കറെ മാത്രമായിരിക്കും. അദ്ദേഹത്തിന് 2019 തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി പദമോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പദമോ അല്ലെങ്കിൽ ഏതെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് വളരെ സുന്ദരമായിട്ട് ആ സംസ്ഥാനം ഭരിച്ച് 5 വർഷവും പൂർത്തിയാക്കി പോകാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആവണമെന്ന് പിടിവാശി വെച്ചുകൊണ്ട് എൻ സി പിയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും കണ്ട എല്ലാ ഈർക്കിളി പാർട്ടികളും ചേർന്നിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കി അങ്ങോട്ട് പോയിട്ട് ബി ജെ പിയെ ചതിച്ച് ആ സംസ്ഥാനത്ത് നിന്ന് അങ്ങ് ഉള്ള കാലം ഭരിക്കാം എന്നായിരുന്നു ആ മനുഷ്യൻ കരുതി വെച്ചിരുന്നത്. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് മാത്രമേ അറിയാനുള്ളായിരുന്നു. അത് കോവിഡ് മൂലമാണ് ഇത്രയും താമസിക്കേണ്ടി വന്നത്. കാരണം മനുഷ്യൻ്റെ ജീവനായിരുന്നല്ലോ അപ്പോൾ വലുത്. 2 വർഷം കോവിഡിന് പിന്നാലെയായിരുന്നു രാജ്യവും ബി ജെ പിയും മോദിയുടെ
കൂട്ടരും സംഘവുമെല്ലാം. അതുകൊണ്ട് മാത്രമായിരുന്നു ഈ ഉദ്ധവ് താക്കറെയുടെ കേസ് അവർ അവധിക്ക് വെച്ചത്. ഇപ്പോൾ കുറച്ച് ഒന്ന് ഭേദമായി വരികയാണല്ലോ കോവിഡും മറ്റുമൊക്കെ. ഇതാണ് പറ്റിയ സമയം. ഉദ്ധവ് താക്കറെ, താങ്കൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കരുത്. ഒരിക്കലൂടെ ആവർത്തിച്ച് പറയാം, ചതിക്കും വഞ്ചനയ്ക്കും ഇങ്ങനെ തന്നെയാണ് മറുപടി തരേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.